മാത് കഫേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാ മാത്സ് ക്ലാസ്സിലേക്കും മറക്കാതെ കൊണ്ടുപോകുന്ന നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സ്. ഇന്ന് നമ്മൾ ഇൻസ്ട്രുമെന്റ് ബോക്സിലെ ഓരോ ഇൻസ്ട്രുമെന്റ്സിനെയും പറ്റി വിശദമായി ഒന്ന് നോക്കാം. റൂളർ. എന്തിനാണ് നമ്മൾ ഒരു റൂളർ ഉപയോഗിക്കുന്നത്? വസ്തുക്കളുടെ നീളം അളക്കാനും നേർരേഖകൾ വരയ്ക്കാനുമെല്ലാം നമ്മൾ ഒരു റൂളർ ഉപയോഗിക്കുന്നു, അല്ലേ? റൂളറിൽ രണ്ട് തരം മെഷർമെന്റ്സ് അടയാളപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണാം. മുകൾ ഭാഗത്ത് സെന്റിമീറ്റർ അളവിലാണ് മെഷർമെന്റ്സ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്, താഴെ ഭാഗത്ത് ഇഞ്ച് അളവിലും. നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിലെ റൂളറിൽ 15 സെന്റിമീറ്റർ അളവുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചിത്രത്തിൽ 25 സെന്റിമീറ്റർ വരെ അടയാളപ്പെടുത്തിയതായി നമുക്ക് കാണാം. 0 തൊട്ട് 1 വരെയുള്ള ഈ ഭാഗം, ഈ നീളമാണ് 1 സെന്റിമീറ്റർ. ഈ 1 സെന്റിമീറ്റർ ഭാഗത്തിന് നമ്മൾ വീണ്ടും 10 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അതിൽ ഒരു ചെറിയ ഭാഗം എടുത്താൽ അതിനെ നമ്മൾ 1 മില്ലിമീറ്റർ എന്ന് വിളിക്കുന്നു. അതായത് 10 മില്ലിമീറ്ററുകൾ ചേരുമ്പോഴാണ് നമുക്ക് 1 സെന്റിമീറ്റർ കിട്ടുന്നത്. ഇവിടെ നോക്കൂ, ഈ 0 കഴിഞ്ഞ് കാണുന്ന ആദ്യത്തെ ചെറിയ വരയില്ലേ, ഇതാണ് 1 സെന്റിമീറ്ററിന്റെ 10ൽ 1 ഭാഗം, അതായത് 1/10 ഓഫ് എ സെന്റിമീറ്റർ. ഇതിനെ നമ്മൾ 1 മില്ലിമീറ്റർ എന്ന് വിളിക്കുന്നു. ഇനി 3-ാമത്തെ വര എടുത്താലോ, അത് 3/10, ഈ 10 ഭാഗങ്ങളിൽ 3 ഭാഗം, 3/10 ഓഫ് എ സെന്റിമീറ്റർ. ഇനി ഈ 5-ാമത്തെ വര, അതിന് മറ്റു വരകളെക്കാളും അല്പം നീളം കൂടുതലുണ്ട് അല്ലേ, ഇതാണ് ഇതിന്റെ പകുതി ഭാഗം, 1 സെന്റിമീറ്ററിന്റെ പകുതി ഭാഗം, 5/10 ഓഫ് എ സെന്റിമീറ്റർ, അല്ലെങ്കിൽ എന്ത് നമുക്ക് പറയാം, 5 മില്ലിമീറ്റർ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ സെന്റിമീറ്റർ സ്കെയിലിൽ 0 നും 1 നും അല്ലെങ്കിൽ ഏത് 2 മാർക്കിങ്സിനും ഇടയ്ക്ക് നമ്മൾ വീണ്ടും 10 ഭാഗങ്ങളായി തിരിക്കുന്നു. അതിലെ ഓരോ ചെറിയ ഭാഗത്തെയും നമ്മൾ മില്ലിമീറ്റർ എന്ന് വിളിക്കുന്നു. നോക്കൂ, ഇവിടെ തന്നിരിക്കുന്ന ഈ രൂപം, ഈ വസ്തുവിന്റെ നീളം എങ്ങനെയാണ് അളക്കുക? അതിനായി വസ്തുവിന്റെ ഒരറ്റം ഈ 0 അഥവാ 0 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവെക്കുന്നു. അതിനുശേഷം അതിന്റെ മറ്റേ അറ്റത്തിന്റെ നേരെ താഴെ ഏതാണ് വരുന്നത് എന്ന് നോക്കുന്നു. നോക്കൂ, ഇവിടെ 17 സെന്റിമീറ്റർ കഴിഞ്ഞ് 1 വര, 2 വര, 3, 4, 5. 5 വരകൾ കഴിഞ്ഞു. തീർന്നോ? ഇല്ല. 6-ാമത്തെ വരയും കൂടി എടുക്കുമ്പോൾ നമുക്കിത് കറക്റ്റ് ഇവിടെ വന്നു. അതായത് 17.6 സെന്റിമീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒബ്ജക്റ്റിന്റെ നീളം. ഇനി അതിന് ഇഞ്ചിൽ നോക്കിയാലോ, നോക്കൂ, ഓൾമോസ്റ്റ് 7 ഇഞ്ച് വരെ നമുക്ക് കിട്ടുന്നു. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. 1 ഇഞ്ച് എന്ന് പറയുന്നത് 2.54 സെന്റിമീറ്റർ ആണ്. ഈ ഒരളവ് എല്ലാവരും മനസ്സിൽ സൂക്ഷിക്കണം. 1 ഇഞ്ച് ഇസ് ഈക്വൽ ടു 2.54 സെന്റിമീറ്റേഴ്സ്. ഇനി നമുക്ക് ഇൻസ്ട്രുമെന്റ് ബോക്സിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആളെ പരിചയപ്പെടാം. എന്താണിത്? ഒരു കോമ്പസ്. വൃത്തങ്ങൾ വരയ്ക്കാനും ചാപങ്ങൾ വരയ്ക്കാനും എല്ലാം നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് കോമ്പസ്. ഈ കോമ്പസില് 2 ആംസ് ഉണ്ട്. ഈ 2 ആംസും നമുക്ക് നീക്കാൻ കഴിയും, മൂവബിൾ ആംസ് ആണ് ഉള്ളത്. ഇനി പെൻസിലും ലെഡും എല്ലാം വെക്കാൻ വേണ്ടി നമുക്കൊരു ഹോൾഡ് ഉണ്ട്. ഈ ഹോൾഡിന്റെ അറ്റത്ത് നമുക്കൊരു സ്ക്രൂ ഉണ്ട്, അത് ടൈറ്റ് ആക്കാനും ലൂസ് ആക്കാനും ഒക്കെ പറ്റും. ഈ 2 ആംസിനെയും ചേർത്ത് വെക്കുന്ന ഒരു ഭാഗമുണ്ട് ഹിഞ്ച്. ഇവിടെയും നമുക്കൊരു ആണി കാണാൻ കഴിയും. ഈ ആണി എപ്പോഴും ടൈറ്റ് ആക്കി വെക്കാൻ സൂക്ഷിക്കണം. അതിനുശേഷം വൃത്തം വരയ്ക്കുമ്പോഴും ചാപം വരയ്ക്കുമ്പോഴും എല്ലാം ഈ കോമ്പസ് നീഡിലിന്റെ അറ്റവും നമ്മുടെ പെൻസിലിന്റെ അറ്റവും ഒരേ ലൈനിലാണ് എന്ന് ഉറപ്പുവരുത്തണം.
നോക്കൂ, ഇതുപോലെ മനോഹരമായ ജോമെട്രിക് പാറ്റേൺസ് വരയ്ക്കാനെല്ലാം നമുക്ക് കോമ്പസ് ഉപയോഗിക്കാം. ഇതുപോലത്തെ ജോമെട്രിക് പാറ്റേൺസ് വരച്ച് മനോഹരമായ പൂക്കളങ്ങളെല്ലാം നിർമ്മിക്കാൻ നമുക്ക് കഴിയും. ഇനി കോമ്പസിന്റെ ഒരു പ്രധാന ഉപയോഗം എന്താണ് എന്ന് നോക്കാം. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന വരയെ എങ്ങനെ രണ്ടായി ഭാഗിക്കാം, ഹൗ ടു ബൈസെക്ട് യുവർ ഗിവൻ ലൈൻ യൂസിങ് എ കോമ്പസ് എന്ന് നോക്കാം. നോക്കൂ, ഇവിടെ എ ബി എന്ന ഒരു ലൈൻ സെഗ്മെന്റ് എന്റെ കയ്യിലുണ്ട്. ഈ എ ബി എന്ന ലൈൻ സെഗ്മെന്റിനെ മിഡ് പോയിന്റ് അല്ലെങ്കിൽ മധ്യബിന്ദു ഏതാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിനായി കോമ്പസിന്റെ കോമ്പസ് നീഡിൽ എ എന്ന ബിന്ദുവിൽ വെക്കുന്നു. അതിനുശേഷം ഈ എ ബി എന്ന വരയുടെ പകുതിയിൽ കൂടുതൽ നീളം, അതായത് തീരെ ചെറുതല്ല എന്നാൽ അത്യാവശ്യം ഒരു വലിപ്പത്തിൽ ഒരു ആർക്ക് വരയ്ക്കുകയാണ്, ഒരു റേഡിയസ്, പകുതിയിൽ കൂടുതൽ റേഡിയസ് എടുത്ത് നമ്മൾ എ ബി എന്ന വരയുടെ മുകളിലും താഴെയുമായി രണ്ട് ആർക്കുകൾ, രണ്ട് ചാപങ്ങൾ വരയ്ക്കുന്നു. ഇനി കോമ്പസിൽ ഇതേ ആരം തന്നെ എടുത്തുകൊണ്ട്, ഇതേ റേഡിയസ് തന്നെ എടുത്തുകൊണ്ട് കോമ്പസിന്റെ ആംസ് ഒന്നും നീക്കരുത്, അതേപോലെ എടുത്ത് കോമ്പസ് നീഡിലിനെ നമ്മൾ ബിയിൽ വെക്കുന്നു. ഇനി അതേ ആരത്തിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ എ ബി എന്ന വരയുടെ മുകളിലും താഴെയുമായി നമ്മൾ രണ്ട് ആർക്കുകൾ വരയ്ക്കുന്നു. നോക്കൂ, ഈ രണ്ട് ആർക്കുകളും ഇവിടെ കൂട്ടിമുട്ടുന്നുണ്ട് അല്ലെ. മുകളിൽ കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ സി എന്നും താഴെ കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ ഡി എന്നും പേര് കൊടുക്കുക. അതിനുശേഷം ഒരു റൂളർ ഉപയോഗിച്ച് സി, ഡി എന്നീ ബിന്ദുക്കളെ ചേർത്ത് ഒരു വര വരയ്ക്കുക. സി ഡി എന്ന വര എ ബി എന്ന വരയെ രണ്ട് ഭാഗങ്ങളായി, രണ്ട് തുല്യ ഭാഗങ്ങളായി ഭാഗിക്കുന്നു. ഈ ബിന്ദു കണ്ടില്ലേ, ഈ ബിന്ദുവിന് വേണമെങ്കിൽ നമുക്ക് ഇ എന്ന് പേര് കൊടുക്കാം. ഈ ബിന്ദുവാണ് എ ബി എന്ന വരയുടെ മധ്യബിന്ദു അഥവാ മിഡ് പോയിന്റ്. തന്നിരിക്കുന്ന ലൈൻ സെഗ്മെന്റിനെ എങ്ങനെയാണ് ബൈസെക്ട് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായി തന്നിരിക്കുന്ന ലൈൻ സെഗ്മെന്റിന് ഒരു പെർപെൻഡിക്കുലർ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. തന്നിരിക്കുന്ന വരയുടെ ലംബം എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് നോക്കാം. എന്താണ് ഒരു പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ? ഒരു ലൈനിന്റെ പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറഞ്ഞാൽ ആ രണ്ട് ലൈൻസും തമ്മിലുള്ള ആംഗിള് 90 ഡിഗ്രി അഥവാ 90 ഡിഗ്രി ആയിരിക്കണം. ഒരു റൈറ്റ് ആംഗിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പി ക്യു എന്ന ലൈൻ സെഗ്മെന്റ് അല്ലെങ്കിൽ പി ക്യു എന്ന ലൈനും എ ബി എന്ന ലൈനും പെർപെൻഡിക്കുലർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഈ രണ്ട് ലൈൻ സെഗ്മെന്റ്സ് അല്ലെങ്കിൽ ലൈൻസ് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കണം. നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന്. അപ്പൊ നമുക്ക് ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്, ആ ലൈൻ സെഗ്മെന്റിലെ ഒരു പോയിന്റ് ആണ് പി. ഈ പി എന്ന പോയിന്റിൽ എങ്ങനെയാണ് ഒരു പെർപെൻഡിക്കുലർ, ഒരു ലംബം വരയ്ക്കുന്നത് എന്ന് നോക്കാം. അതിനായി പി എന്ന ബിന്ദു സെന്റർ ആക്കിയെടുത്ത്, പി എന്ന പോയിന്റ് സെന്റർ അഥവാ കേന്ദ്രമാക്കിയെടുത്തുകൊണ്ട് നമ്മൾ ഒരു വൃത്തം അല്ലെങ്കിൽ ചാപം വരയ്ക്കാം. വൃത്തം മൊത്തം വരയ്ക്കണമെന്നില്ല, ഈ പി എന്നത് സെന്റർ ആക്കി എടുത്തുകൊണ്ട് ഇഷ്ടമുള്ള റേഡിയസിൽ ഇടത്തേക്കും വലത്തേക്കും നമ്മൾ ഓരോ ചാപം വരയ്ക്കുന്നു. ഈ ചാപം നമ്മുടെ വരയെ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കളെ നമ്മൾ എ ബി എന്നിങ്ങനെ മാർക്ക് ചെയ്യുന്നു. പി സെന്റർ ആയും എ പി റേഡിയസ് ആയിട്ടും നമ്മൾ ഒരു ചാപം വരച്ചു. അതേ റേഡിയസ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പി എന്ന ബിന്ദുവിന്റെ വലത്തുവശത്ത് നമ്മുടെ ലൈനിനെ ഭാഗിക്കുന്ന രീതിയിൽ മറ്റൊരു ചാപം വരച്ചു. ആ ബിന്ദു, ഈ ബിന്ദുവിനെ നമ്മൾ ബി എന്ന് വിളിക്കുന്നു. ഇവിടെ പി എന്ന ബിന്ദുവിന്റെ ഇടതും വലതുമായി നമുക്ക് എ ബി എന്നിങ്ങനെ രണ്ട് ബിന്ദുക്കൾ കിട്ടി. ഇവിടെ നമ്മുടെ കയ്യിൽ എ ബി എന്നൊരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്. ഈ ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ് ആണ് പി. എങ്ങനെയാണ് ഒരു ബിന്ദുവിലൂടെ ലംബ സമഭാജ്യം വരയ്ക്കുന്നത്, എങ്ങനെയാണ് ഒരു പോയിന്റിലൂടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഇനി നമുക്ക് എ ബി എന്ന ലൈൻ സെഗ്മെന്റിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം, അല്ലെങ്കിൽ എ ബി എന്ന ലൈൻ സെഗ്മെന്റിന്റെ
പിയിലൂടെയുള്ള പെർപെൻഡിക്കുലർ വരയ്ക്കാം. അപ്പം ഇതിനായിട്ട് നമുക്ക് എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. ഇതിനു വേണ്ടിയിട്ട് എ കേന്ദ്രമാക്കി എടുത്തുകൊണ്ട് എ ബിയുടെ പകുതിയിലധികം ആരം എടുത്ത് നമ്മൾ ഒരു ചാപം വരയ്ക്കുന്നു. അതുപോലെ തന്നെ ഇതേ ആരം ഉപയോഗിച്ച് ബി കേന്ദ്രമാക്കി എടുത്തുകൊണ്ട് നമ്മൾ മറ്റൊരു ചാപവും വരയ്ക്കുന്നു. ഈ രണ്ട് ചാപങ്ങളും കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് ക്യു. ഒന്നുകൂടെ പറയാം, വി ഡ്രോ ആൻ ആർക്ക് ബൈ ടേക്കിംഗ് എ അസ് സെൻറ്റർ ആൻഡ് മോർ ദാൻ ഹാഫ് ദ ലെങ്ത് ഓഫ് എ ബി അസ് റേഡിയസ്. വി ഡ്രോ അനദർ ആർക്ക് ബൈ ടേക്കിംഗ് ബി അസ് സെൻറ്റർ ആൻഡ് സോറി മോർ ദാൻ ഹാഫ് ദ ലെങ്ത് ഓഫ് എ ബി അസ് റേഡിയസ്. അപ്പം എയും ബിയും കേന്ദ്രമാക്കി എടുത്തുകൊണ്ട് നമ്മൾ രണ്ട് ചാപങ്ങൾ വരയ്ക്കുന്നു. ഈ ചാപങ്ങളുടെ ആരം എന്ന് പറയുന്നത് എ പിയിലും കൂടുതലാണ്. ഈ രണ്ട് ചാപങ്ങളും കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് ക്യു. നമുക്ക് രണ്ട് പോയിന്റ്സ് ഉണ്ട്, പി ആൻഡ് ക്യു. ഈ രണ്ട് പോയിന്റ്സിലൂടെ നമ്മൾ വരയ്ക്കുന്ന ലൈന് നമ്മുടെ എ ബി എന്ന ലൈൻ സെഗ്മെന്റിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്, ലംബ സമഭാജിയാണ്. അതായത് ക്യു പി എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ്. എ ബി എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് നമ്മുടെ ലൈനിലെ ഒരു ഭാഗമാണ് അല്ലെ. നമ്മൾ നമ്മുടെ കയ്യിലുള്ള ലൈനിന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. എങ്ങനെയാണ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തന്നിരിക്കുന്ന ലൈനിലെ ഏത് ബിന്ദു എടുത്തും നമുക്ക് ഇതുപോലെ ഏതൊരു ബിന്ദുവിലൂടെയും നമുക്ക് പെർപെൻഡിക്കുലർ അഥവാ ലംബം വരയ്ക്കാം. ഇതിനായി ചെയ്യേണ്ടത് ആ ബിന്ദു കേന്ദ്രമാക്കി എടുത്തുകൊണ്ട് അതിൻ്റെ വലത്തും ഇടത്തും നമ്മൾ ഓരോ ചാപങ്ങൾ വരയ്ക്കുന്നു. അങ്ങനെ നമുക്ക് നമ്മുടെ തന്നിരിക്കുന്ന ലൈനിൽ ഒരു ലൈൻ സെഗ്മെൻറ്റ് ഒരു രേഖാഖണ്ഡം നമ്മൾ ഉണ്ടാക്കുന്നു. ഇനി നമ്മൾ മുന്നേ ചെയ്തതുപോലെ ഈ രേഖാഖണ്ഡത്തിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ മതി. ഇവിടെ പി എന്ന ബിന്ദു നമ്മുടെ ലൈനിലാണ്, നമ്മുടെ വരയിലാണ് ഉണ്ടായിരുന്നത്. ഇനി നമ്മുടെ വരയിൻ്റെ പുറത്തുള്ള ഒരു ലൈനിന് സോറി ഒരു പോയിന്റിന് എങ്ങനെയാണ് അതിലൂടെ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു ലൈൻ ഉണ്ട്, പി എന്നൊരു പോയിന്റ് ഈ ലൈനിൻ്റെ പുറത്താണ് ഉള്ളത്. ഈ പോയിന്റിലൂടെ ഈ ലൈനിന് എങ്ങനെയാണ് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത് എന്ന് നോക്കാം. ഇത് നമ്മൾ ആദ്യം പഠിച്ച കൺസെപ്റ്റ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ഒരു ലൈൻ സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യണം. ആ ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ് ഓൾമോസ്റ്റ് മിഡ് റീജിയണിലായിട്ട് നമ്മുടെ പോയിന്റ് പി വരികയും വേണം. അപ്പം ഇതിന് വേണ്ടിയിട്ട് പി സെൻറ്റർ ആക്കി എടുത്തുകൊണ്ട് നമ്മളൊരു ആർക്ക് വരയ്ക്കുന്നു. ആർക്ക് നമ്മുടെ ലൈനിനെ ടച്ച് ചെയ്യുന്ന പോയിന്റിന് നമ്മൾ എ എന്ന് പേര് വിളിച്ചു. ഇനി അതേ റേഡിയസും പി സെൻറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ മറ്റൊരാർക്ക് വരച്ചു. ആ ആർക്ക് നമ്മുടെ ലൈനിനെ ടച്ച് ചെയ്യുന്ന പോയിന്റാണ് ബി. ഇങ്ങനെ പി സെൻറ്റർ ആക്കി നമ്മൾ രണ്ട് ആർക്സ് വരയ്ക്കുന്നു. ഈ ആർക്കുകൾ അഥവാ ചാപങ്ങൾ നമ്മുടെ ലൈനിനെ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കളാണ് എയും ബിയും. ഇനി എന്ത് ചെയ്യാം നമുക്ക്? ഇപ്പം നമ്മൾ ഈ എ ബിയുടെ പെർപെൻഡിക്കുലർ വരയ്ക്കുക അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അത് പിയിലൂടെ ആയിരിക്കും കടന്നു പോവുക. നമുക്ക് ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ ഇവിടെ നമ്മൾ കണ്ടു മേലെയും താഴെയും നമുക്ക് രണ്ട് പോയിന്റ്സ് വേണം അല്ലേ. ഇവിടെ നമ്മുടെ കയ്യിൽ മേലെ ഓൾറെഡി ഒരു പോയിന്റ് ഉണ്ട്, ഇനി നമുക്ക് താഴെ ഒരു പോയിന്റും കൂടി കണ്ടുപിടിക്കണം. ഇതിനെന്ത് ചെയ്യുന്നു? നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ. എ സെൻറ്റർ ആക്കിക്കൊണ്ട് എ ബിയുടെ നീളത്തിൻ്റെ പകുതിയിൽ കൂടുതൽ റേഡിയസ് എടുത്തുകൊണ്ട് നമ്മളൊരു ആർക്ക് വരയ്ക്കുന്നു. ഇനി അതേ റേഡിയസ് അതായത് എ ബിയുടെ പകുതിയിൽ കൂടുതൽ റേഡിയസും ബി സെൻറ്ററും ആക്കിക്കൊണ്ട് നമ്മൾ മറ്റൊരു ചാപം വരയ്ക്കുന്നു. ഈ രണ്ട് ചാപങ്ങളും കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് ഇത്. ഇതിന് നമ്മൾ ക്യൂ എന്ന് വിളിച്ചു. ഇനി പിയും ക്യൂവും കൂടി കൂട്ടി വരച്ചാൽ നമുക്ക് ആവശ്യമായ പെർപെൻഡിക്കുലർ കിട്ടുന്നു. ഇത് നമ്മുടെ എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ്, പി എന്ന ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. സപ്പോസ് ഈ പോയിന്റ് പി എന്ന് പറയുന്നത് ഈ ലൈനിന്റെ താഴെ ആയിരുന്നെങ്കിലും ഇതേ പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെ നമുക്ക് സപ്പോസ് ക്യൂ എന്നുള്ള പോയിന്റ് നമ്മുടെ കയ്യിലുണ്ട്, ഇതിനാണ് പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ടതെങ്കിൽ നമ്മുടെ കയ്യിൽ താഴത്തെ പോയിന്റ് ഓൾറെഡി ഉണ്ട്, മേലത്തെ പോയിന്റ് ഇതുപോലെ ആർക്സ് വരച്ച് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്.
ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് തന്നിരിക്കുന്ന ലൈൻ സെഗ്മെന്റിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത്? എങ്ങനെയാണ് തന്നിരിക്കുന്ന ലൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ പെർപെൻഡിക്കുലർ അഥവാ ലംബം വരയ്ക്കുന്നത്? തന്നിരിക്കുന്ന ലൈനിന്റെ പുറത്തുള്ള ഒരു പോയിന്റിലൂടെ എങ്ങനെയാണ് ലംബം വരയ്ക്കുന്നത്? ഈ മൂന്ന് കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.